കുറച്ച് ഓവർ ആയാലേ എല്ലാവരും ശ്രദ്ധിക്കും. കോട്ടയം, പാലാ, എറണാകുളം, കൊച്ചി, തൃശ്ശൂർ, പേട്ട, പള്ളിമുക്ക്. അവൻ വെറും ഭ്രാന്തനല്ലേ? അവൻ ഭ്രാന്തനായി അഭിനയിക്കുക, അല്ലെങ്കിൽ ഇതിന് അവൻ എല്ലായിടത്തും വരണം. അവൻ എന്താ ഭ്രാന്ത? ഫ്രണ്ട്സ്, എല്ലാവർക്കും വേലീസ് വ്ളോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതിവിശാലമായ ഒരു വാഹനമാണ്. KSRTC-യുടെ K-SWIFT നടപ്പിലാക്കുന്ന വോൾവോയുടെ ഏറ്റവും പുതിയ വാഹനമാണ്, BS6 എന്നുള്ള വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കാം. ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷമാണ് KSRTC ഇത്രയും അത്യാധുനിക സൗകര്യങ്ങളുള്ള ബസ്സുകൾ വാങ്ങുന്നത്. KSRTC-യുടെ ദീർഘദൂര സർവീസിന് വേണ്ടിയിട്ടാണ് K-SWIFT എന്നുള്ള പദ്ധതി രൂപീകരിച്ചത്. അതിൻ്റെ ഭാഗമായി ഇറക്കിയ ബസ്സാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളത്. നല്ലൊരു ലക്ഷറി സംവിധാനമുള്ള വോൾവോയുടെ സ്ലീപ്പർ ബസ്സാണിത്. വോൾവോയുടെ ഷാസിയിൽ വോൾവോ തന്നെയാണ് ബോഡി നിർമ്മിച്ച സ്ലീപ്പർ ബസ്സുകളിലൊന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. വോൾവോ ഷാസിയിൽ വോൾവോ തന്നെ ബോഡി നിർമ്മിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്ലീപ്പർ ബസ്സുകളാണ് ഉടനെ KSRTC-യിലേക്ക് എത്താൻ പോകുന്നത്. വോൾവോയുടെ B11R ഷാസി ഉപയോഗിച്ച് നിർമ്മിച്ച ബസ്സുകളാണിത്. അപ്പോൾ ഇനി മുതൽ KSRTC ഈ സ്വിഫ്റ്റ് ബസ്സുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും KSRTC-ക്ക് വേണ്ടിയിട്ട് ലോങ് ട്രിപ്പുകളൊക്കെ നടത്തുന്നത്. 7 വർഷം കഴിഞ്ഞ KSRTC-യുടെ 704 ബസ്സുകളാണ് ഇപ്പോൾ മാറ്റിയിട്ട് പുതിയ ബസ്സുകൾ, അതായത് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് KSRTC-യുടെ K-SWIFT തന്നെയാണ്. നമ്മൾ ഈ ബസ്സിൻ്റെ മനോഹാരിതയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓറഞ്ച് നിറമാണ് ഈ ബസ്സിന് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ നാടിൻ്റെ ഒരു സാംസ്കാരികതയ്ക്ക് വിളിച്ചോതുന്ന നാടൻ കലാരൂപങ്ങളും, വള്ളംകളി, കഥകളി, പിന്നെ നമ്മുടെ ഹൗസ് ബോട്ട്. നമ്മുടെ നാട് എവിടെ പോയാലും ഈ ബസ് ഏത് സ്ഥലത്തൂടെ പോയാലും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ പോലും ഇത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ KSRTC-യുടെ K-SWIFT എന്നുള്ള ബസ്സാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു സ്റ്റിക്കർ വർക്കും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ചിഹ്നം വിളിക്കുന്നൊരു ആനയുടെ ഒരു രൂപവും കൊടുത്തിട്ടുണ്ട്. പിന്നെ തെങ്ങും മരങ്ങളും അത്തരത്തിലെ പക്ഷികളും, അങ്ങനെ വളരെ മനോഹരമായ രീതിയിലാണ് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ ബസ്സാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു തരത്തിലാണ്. മറ്റൊന്ന് ഗജരാജ് എന്നാണ് ഈ ബസ്സിന് പേരിട്ടിരിക്കുന്നത്. പിന്നെ വളരെ വിസ്താരത്തിലുള്ള ഗ്ലാസ്സുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ്സിൽ തന്നെ നമ്മുടെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ബസ്സിൻ്റെ ഒരു സൈഡ് വശങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ KSRTC-K-SWIFT എന്നുള്ളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. ചിഹ്നം വിളിക്കുന്ന 2 ആനകൾ അപ്പുറം ഇപ്പുറം ഉണ്ട്. നടുക്ക് ഗജരാജ് എന്നുള്ളൊരു ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്. താഴെ വോൾവോയുടെ ബാഡ്ജിങ്ങും മറ്റ് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബസ്സിൻ്റെ പുറം ഭാഗത്തുള്ള കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഈ വോൾവോയുടെ ഇൻറ്റീരിയൽ എന്തൊക്കെയാണ് സംവിധാനങ്ങളുള്ളത് നമുക്ക് നോക്കാം. നേരെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു ഡോർ ഉണ്ട്. ആ ഡോർ നമുക്ക് നേരെ ഇങ്ങനെ അകത്തേക്ക് കയറാൻ പറ്റും. അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഇതൊരു വിശാലമായിട്ടുള്ളൊരു ബെഡാണ്. ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡും, ഇടത് സൈഡിലായിട്ട് സിംഗിൾ ബെഡുമാണ്. ടോട്ടൽ 42 പാസഞ്ചേഴ്സിനാണ് നമുക്ക് അറ്റ് എ ടൈമിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. 42 സീറ്റുകളാണ് ഉള്ളത്. നമുക്ക് ഇരിക്കാനുള്ള സംവിധാനമൊന്നുമില്ല. ഫുൾ ടൈം കയറിക്കഴിഞ്ഞാൽ അങ്ങ് കിടന്ന് റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണോ പോവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പോവിക്കുക. അതാണ് നമ്മുടെ KSRTC-യുടെ ഏക ലക്ഷ്യം. കയറുന്നതിനിട്ട് ചെറിയൊരു ഒരു ലാഡർ സംവിധാനം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ഇവിടെ പിടിക്കാനുള്ള ഹാൻഡിലൊക്കെ ഉണ്ട്. ഇതിലൊക്കെ പിടിച്ച് നമുക്ക് ഈസി ആയിട്ട് കയറാം. ഇപ്പോൾ ചെറുപ്പക്കാരായാലും ഒത്തിരി പ്രായമല്ലാത്ത ഒരു ആളുകൾക്കൊക്കെ ആയാലും, ഒരു മിഡിൽ ഏജിലുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈസി ആയിട്ട് കയറാൻ പറ്റും. നമുക്കിവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ്, നമുക്ക് എന്തെങ്കിലും ക്യാരി ബാഗ്സോ മറ്റ് സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെക്കാനുള്ളൊരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ബാഗുകളോ ലഗേജോ വെക്കാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കുഷ്യൻ സീറ്റാണ്. ഇടയ്ക്ക് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് റോഡിലുള്ള. പിന്നെ കേർട്ടനും ഉണ്ട്, ഈ സൈഡിലും കേർട്ടനുണ്ട്.
സിനിമയിലായിട്ട് രണ്ട് ട്യൂബ് ലൈറ്റ് ചില ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, എ സിയുടെ വണ്ടി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സ്വിച്ചും അവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് സൈഡിലായിട്ടും മീൻസ് ഈ ലെഗിൻ്റെ ഭാഗത്തായിട്ടും ഹെഡ് റൂമിൻ്റെ ഭാഗത്തായിട്ടും ആണ് നമുക്ക് എ സിയുടെ നോബ് വരുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീക്കറും മറ്റു കാര്യങ്ങളും റൂഫൊക്കെ നല്ല രീതിയിൽ റൂഫും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലും നമുക്ക് രണ്ട് എ സി വണ്ടികളാണുള്ളത്. താഴത്തെ സീറ്റ് നമുക്കിപ്പം ഇച്ചിരി ഏജുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ പോലുള്ള ആളുകൾക്ക് നമുക്ക് താഴത്തെ സീറ്റ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ സൈഡിലൊക്കെ ഒരു ഫുള്ള് ഗ്ലാസ് ആണ്. നമുക്കെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു വിസിബിലിറ്റി ആയിരിക്കും. നമുക്ക് ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമുക്ക് നല്ലൊരു ഒരു ഫ്രീഡം ഉണ്ടാവും. പിന്നെ പക്ഷേ എമർജൻസി എക്സിറ്റ് വേണ്ടിയുള്ള ടൂൾസും മറ്റേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചാരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള സാധനം വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ക്യാരി ചെയ്യണം, നമുക്ക് ക്യാരി ചെയ്യാം. ഇവിടെയും കേട്ടനുണ്ട്, സൈഡിലേക്ക് മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് ഒരു സപ്പോർട്ടും സൈഡിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് മൊബൈലിൻ്റെ USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ആ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഫാമിലിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പേർക്കും അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് ഒരു രണ്ട് പേർക്കും ഒരു കുഞ്ഞുകുട്ടിക്കോ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇരിക്കാം, അതിനുള്ള നമുക്ക് ചാരാനുള്ള ഒരു കുഷ്യൻസും സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ചാരുന്നതിന് വേണ്ടിയിട്ടുള്ള. പിന്നെ താഴെയും ഈ പറഞ്ഞ പോലൊരു രണ്ട് സൈഡിലും ഒരു ചാർജിങ് പോയിട്ടുണ്ട്. മൊബൈൽ ഹോൾഡറും മറ്റു സാധനങ്ങൾ ഹാങ് ചെയ്യണമെങ്കിൽ ഹാങ് ചെയ്യാം. താഴെട്ടൊരു ക്യാരി ബാഗ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് ലഗേജുകളോ ബാഗുകളോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കാനുള്ള ഒരു സ്പേസും സ്റ്റോറേജ് സ്പേസും എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു കപ്പ് ഹോൾഡറും നമ്മുടെ ഒരു ബോട്ടിൽ ഹോൾഡറും എടുത്തിട്ടുണ്ട്. എ സിയുടെ നോബ് താഴെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട്. ഇവിടെയും താഴെ രണ്ട് ലൈറ്റുകൾ ഇവിടെയുണ്ട്. എ സിയുടെ നോബ് സ്വിച്ച് ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മൾ ഒരു എമർജൻസി എക്സിറ്റ് വേണ്ടിയുള്ള ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എന്താ സംവിധാനം ഇങ്ങനെ ചെയ്തേക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിലേക്കുള്ള സപ്പോർട്ടും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതെന്താണ് ഉദ്ദേശം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പിടുത്തം കിട്ടുന്നില്ല. ആരെങ്കിലും ട്രാവൽ ചെയ്യുമോ അതോ ഇനി ലഗേജുകളല്ലാണോ വെക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഒരു അറിവില്ല. പക്ഷേ ഇവിടെയും എ സിയുടെ നോബും ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊരു സീറ്റായിട്ട് അല്ലെങ്കിൽ ഒരു പാസഞ്ചറിനുള്ള സീറ്റായിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങോട്ടൊരു സപ്പോർട്ട് ഇല്ലാത്തത് കാരണം അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെന്നുള്ളത് ശരിക്കും അറിയത്തില്ല. ബാക്കിൽ ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പ് കയറി മേളിലേക്ക്. ഇവിടെയൊക്കെ ഇച്ചിരി പ്രായമുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. മേലോട്ടൊന്നും കയറേണ്ട ആവശ്യമില്ല, താഴെ തന്നെ വളരെ ഒരു ലോ ലെവലിലാണത് മാക്സിമം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മേളിലൊന്ന് കയറി നോക്കാം, നമുക്കിത് എങ്ങനെയാണ് കംഫർട്ടബിൾ ആണോ ഈസി ആണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ പിടിച്ച് കയറാനുള്ളൊരു ഹാൻഡിൽ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞാനീ പറഞ്ഞ ലാഡറും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കയറാം, ഇതിങ്ങനെ ചവിട്ടി ഈസി ആയിട്ട് കയറാമെന്നുള്ളതേ ഉള്ളൂ. ഞാനിങ്ങനെ ചാടി കയറിയെന്നേ ഉള്ളൂ, പക്ഷെ അല്ലാണ്ട് ഈസി ആയിട്ട് കയറാൻ പറ്റും. സുഖമായിട്ടേ അടിപൊളി ചാരി ഇരിക്കാൻ പറ്റും. ലെഗ് സ്പേസും ഉണ്ട്, ഹൈറ്റ് സ്പേസും ഉണ്ട്, അത്യാവശ്യം വേറെ കുഴപ്പമൊന്നുമില്ല. ഹെഡ് റൂമൊക്കെ നല്ല സ്പേസ് ഉണ്ട്, രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു എ സി ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് KSRTC ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ നാട് മാറുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പിന്നോട്ടാണ്. എന്നെങ്കിൽ പോലും ഒട്ടും പിന്നിലല്ലാതെ തന്നെ സൗകര്യങ്ങളും ഫെസിലിറ്റീസൊക്കെ കൂട്ടി നമ്മുടെ സർക്കാർ നല്ല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഈ ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ സുഖമായിട്ട് യാത്ര ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പൂർണ്ണമായിട്ടും വോൾവോയിൽ തന്നെയാണ് ഇതിൻ്റെ ബോഡിയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി, അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കിടക്കാനും പറ്റും സുഖമായിട്ട്, അടിപൊളി നല്ല സുഖമുണ്ട്. കാരണം ഇപ്പോൾ ചൂടാണ്, വണ്ടി ഓടുന്ന സമയത്ത് എ സി ഒക്കെ ഇട്ട് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതേ നന്നായിട്ട് ചൂടത്ത് നന്നായിട്ട് പൊഴുക്കുന്നുണ്ട്. I just wanna stay bad, stay mad, chip on my shoulder cause they treat me like an outcast. I ain't gonna take that, stay back, I'll be swinging hard till the hits come in all caps. I ain't gonna lay back, pray that someone's gonna help me, ain't nobody like that. I ain't gonna wait, that's all fact. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ KSRTC-യുടെ ബസ്സാണോ എന്നുള്ളത് നമുക്കൊരു സംശയമുണ്ട്. നമ്മൾ എന്താ പറയുക, മറ്റേ ഈ ആഡംബര വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റ് ബസ്സുകൾ പ്രൈവറ്റ് പാർട്ടീസിൻ്റെയൊക്കെ ബസ്സുകളിൽ കാണുന്ന അതിനേക്കാളും മാരകമായ ഫീലാണ്. മറ്റ് ഈ പറഞ്ഞ പോലെ DJ ലൈറ്റും ആഡംബരങ്ങൾ അങ്ങനെ കാരണങ്ങളൊന്നുമില്ല. പക്ഷേ കാരണം വെച്ചാൽ സർക്കാരിൻ്റെ വാഹനമാണല്ലോ, അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ.
അല്ലാണ്ട് മറ്റ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സൗണ്ട് സിസ്റ്റങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നോർമൽ കുറച്ച് സ്പീക്കേഴ്സ് ഉണ്ട്, എന്തെങ്കിലും പാട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ മനോഹരമായ രീതിയിലാണ് ഈ ബിൽഡ് ചെയ്തിരിക്കുന്നത്, ബസ്സിൻ്റെ ഇൻറ്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് ദൂരെ യാത്രയൊക്കെ ചെയ്യുകയാണെന്ന് വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനൊക്കെ നമുക്കൊരു പറ്റും. കെ എസ് ആർ ടി സി തന്നെ ഇത്തരത്തിൽ മുമ്പോട്ട് വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം പണ്ട് കാലത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാലം മാറുന്നതിനൊപ്പം നമ്മുടെ കെ എസ് ആർ ടി സി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലാഭം എന്നതിലുപരി ജനങ്ങൾക്ക് വേണ്ട സേവനമാണ് നമുക്കിപ്പോഴും കെ എസ് ആർ ടി സിയിൽ നിന്ന് ലഭിക്കുന്നത്. അത്തരത്തിൽ മികച്ച സേവനം കാഴ്ചവെച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് കെ സ്വിഫ്റ്റ് എന്ന ഈ വോൾവയുടെ ബസ്. അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി വോൾവയുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പരിചയപ്പെട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ സേവനം ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ വാഹന നിരത്തിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റേ വീഡിയോ ഇവിടെ നമുക്ക് വീണ്ടും കാണാം. ബൈ. Star in this life, gone, live it up on the attack. Baby, I'm bad. I just wanna get caught up in this life. I'm crazy, I'm mad. Do it no cap. Only got one, so you better go live it up. Cash in the bag, stadium packed. Baby, I'm bad.